ഈയിടെയായിട്ട് ഫാമിലി വ്ളോഗേഴ്സിന്റെ ഇടയിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് ഈ നമ്മള് എന്തെങ്കിലും ഒരു ഹൈപ്പ് ഉണ്ടാക്കുന്ന ഒരു സംഭവം പറയും. അതായത് ഇപ്പൊ എന്തെങ്കിലും ചെറിയൊരു സംഭവം ഉണ്ടായാൽ തന്നെ അതിന് വലിയൊരു ഹൈപ്പ് കൊടുത്തിട്ട് അവരത് തമ്മിനേലും ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ട് ഇറക്കും. ഇറക്കുമ്പോഴത്തേക്ക് അത് കാണാനായിട്ട് ഒരുപാട് പേര് അങ്ങോട്ട് ഓടിയെത്തും. ഓടിയെത്തി കഴിഞ്ഞിട്ട് അവരൊക്കെ ഒരുമാതിരി മണ്ടന്മാരാക്കണ പോലത്തെ വീഡിയോകളാണ് ഇവർ ചെയ്തോണ്ടിരിക്കുന്നത്. അതായത് ഇവരെന്ന് ഉദ്ദേശിക്കുന്ന ഞാൻ എല്ലാ ഫാമിലി വ്ളോഗേഴ്സിനെയും കൂടെ പറയണതല്ല, പക്ഷെ ഒട്ടുമിക്ക നമ്മുടെ ഫാമിലി വ്ളോഗേഴ്സ് അതായത് ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഒട്ടുമിക്ക എന്ന് പറയുമ്പോഴും ജനറലൈസ് ആയിപ്പോണ്ട്, പക്ഷെ എന്നാലും എല്ലാവരും അല്ല പറയുന്നത്. ഇപ്പൊ ഈ ഇടയായിട്ട് അതിൽ ട്രെൻഡിങ്ങിൽ ഫസ്റ്റ് തന്നെ നിൽക്കുന്നത് നമ്മുടെ മല്ലു ഫാമിലിയാണ്. അപ്പൊ മല്ലു ഫാമിലി ഇപ്പൊ മെഗാ സീരിയലിനേക്കാളും ഭയങ്കര ഹിറ്റിലാണ് അവരുടെ ആ സീരീസ് ഓടിക്കൊണ്ടിരിക്കുന്നത്, പൊന്നൂസിനെ കാണാനില്ല എന്ന സീരീസ്. ആ സീരീസിന്റെ ഒരു ഭയങ്കര അഗാധമായ ഒരു ഫാനാണ് ഞാൻ, ഡൈഹാർട്ട് ഫാനാണ്. ആ ഫാൻ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനെപ്പറ്റി ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടുന്നത്. അപ്പൊ അതെന്തായാലും അങ്ങനെ പോട്ടെ. ഇപ്പൊ മല്ലു ഫാമിലിയൊക്കെ ഈ അടുത്താണ് തരംഗമായത്, പക്ഷെ അവരെക്കാളൊക്കെ മുമ്പ് നല്ല എക്സ്ട്രീം തരംഗമായിട്ടുള്ള ഒരു ഫാമിലി ഉണ്ട്. അതേതാണ് ആ ഫാമിലി? ഉപ്പും മുളകും ലൈറ്റ് ആണ് നമ്മുടെ ഫാമിലി. അപ്പോൾ ഈ ഉപ്പും മുളകും ലൈറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ ഒരു ഗംഭീര സീരീസ് ഉണ്ടായി. അവരുടെ നമ്മളെ അവരുടെ അയ്യോ ആ കൊച്ചിന്റെ പേരെന്താന്ന്, അതും പൊന്നൂസ് തന്നെയാണ്. മറ്റേ കാണാനില്ല, അല്ല കാണാനില്ല എന്നല്ല, മറ്റേ ഒളിച്ചോടി പോയ കേസ്, എന്നിട്ട് അവളെ ഇനി ഞങ്ങൾക്ക് കേറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സീനാക്കിയ ഒരു ഫാമിലിയാണ് ഈ നമ്മുടെ ഉപ്പുമുളകും ലൈറ്റ് എന്ന് പറഞ്ഞ ഫാമിലി. അപ്പൊ ഈ ഫാമിലിയുടെ തന്നെ അപ്പൊ ഈ ഫാമിലി അത് കഴിഞ്ഞിട്ട് ഇവര് തമ്മിൽ ഭയങ്കര ഒത്തായി ഞങ്ങളങ്ങനെ ഒന്നിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവര് വീഡിയോസ് ഇട്ട്. അപ്പൊ ഈ അവർക്കൊരു പാസ്റ്റ് ഉണ്ട്. അവരുടെ മറ്റേ ഇപ്പൊ മല്ലു ഫാമിലിയൊക്കെ ഇപ്പോഴാണ് ഈ ഒരു പൊന്നൂസിനെ കാണാൻ തന്നില്ല, പക്ഷെ ഇവരെന്ന് പറഞ്ഞാൽ പഴയ ലെജൻസ് ആണ് ഈ നമ്മുടെ ഉപ്പുമുളകും ലൈറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അവരിപ്പൊ ഈ മല്ലു ഫാമിലിയുടെ ട്രെൻഡ് പിന്തുടർന്നിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ മല്ലു ഫാമിലിയുടെ അവര് ഇപ്പൊ പൊന്നൂസിനെ കാണാനില്ല എന്നുള്ള ഒരു ഭയങ്കര ഒരു ഹൈപ്പ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട്, അതായത് ഇപ്പൊ പൊന്നൂസിനെ അവരുടെ കൂടെ തന്നെ ഉണ്ടായിട്ട് അവരൊരുമാതിരി ആട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി കാണാനില്ല എന്നുള്ള രീതിക്കുള്ള തമ്മിലും ഓരോന്നൊക്കെ കൊടുത്ത്, അതേപോലെ പൊന്നൂസിനെ അവിഹിതം മറ്റത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ആളെ വടിയാക്കണ രീതിയിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ളത് ഇറക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ മല്ലു ഫാമിലി അല്ലെ മല്ലു ഫാമിലി പോട്ടെ, മല്ലു ഫാമിലി എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ മല്ലു ഫാമിലി മാത്രം മഞ്ഞുള്ള വയല്, അതായത് നമ്മുടെ ഉപ്പുമുളക് ലൈറ്റിനകത്ത് ആ ഫാമിലിക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടി. അവര് അപ്പോൾ ഈ ഒരു സെയിം ട്രാക്ക് പിടിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും നമുക്ക് മല്ലു ഫാമിലിയുടെ മല്ലു ഫാമിലി തന്നെയാണ് പിന്നെ പറയുന്നത് തന്നെ, ഉപ്പുമുളക് ലൈറ്റിലെ അമ്മ, അതായത് പണ്ട് കരഞ്ഞ് ഉഫ് എന്നെ ഫാനാക്കി കളഞ്ഞ ഒരു അമ്മയാണ് അത്. അപ്പോൾ ആ അമ്മയുടെ ഒരു വീഡിയോ അതായത് ഇപ്പൊ വന്നിട്ടുണ്ട്, അതായത് ഉപ്പുമുളക് ലൈറ്റിന്റെ വീഡിയോ. ഓക്കെ, അപ്പൊ ഉപ്പുമുളക് ലൈറ്റിന്റെ ആ അമ്മയുടെ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം. അപ്പൊ ആ അമ്മയുടെ വീഡിയോന്റെ തമ്പിനേൽ ഇങ്ങനെ കേട്ടോ കൊടുത്തേക്കണം, അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാതെ ഹോസ്പിറ്റലിലേക്ക്. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ തമ്പിനേൽ കൊടുത്തേക്കണം. അപ്പൊ ഈ തമ്പിനേൽ കാണുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കണം, ഓ അപ്പൊ അമ്മയ്ക്ക് എന്തോ വലിയൊരു അസുഖമുണ്ട്, അപ്പൊ അമ്മ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോണേണ്. അപ്പൊ നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം, അമ്മയ്ക്ക് വയ്യാത്തല്ലേ. അമ്മ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു ഫീലിങ്സ് അല്ലേ, നമ്മൾ എല്ലാവർക്കും അമ്മ കഴിഞ്ഞിട്ടുള്ളൂ വേറെ ആരും. അപ്പൊ നമുക്ക് അമ്മയുടെ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. അപ്പൊ എന്താ വെച്ചാ പ്രത്യേകിച്ച് കാരണം ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അപ്പൊ എന്താ പറയാ, ഹോസ്പിറ്റലിലേക്ക് പോവാണ്, പെട്ടെന്ന് എനിക്കൊന്ന് വയ്യാണ്ടായി. പിന്നെ കാണുമ്പോൾ ആർക്കും വലിയ കേടും തോന്നുന്നില്ലല്ലേ, അതാണ് ചത്ത് കിടന്നാൽ ചമനി എടുക്കണമെന്നാണല്ലോ പറയുന്നത്. പിന്നെ ഞാൻ മേക്കപ്പ് ചെയ്യാണ്, ഞാൻ അവിടെ തളർന്നു കിടന്ന എന്നെക്കാളും തളർന്ന ഒരാളുണ്ട് എൻ്റെ ഭർത്താവ്. അപ്പോൾ ഞാൻ വിഷമിച്ചിരുന്ന എന്നെക്കാളും കൂടുതൽ ഇവിടെ തളർന്നു പോവല്. ഞാനങ്ങ് ഇല്ലാണ്ടായിപ്പോയി അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞപ്പോഴത്തേക്കും. പക്ഷെ അമ്മയ്ക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, അമ്മ നിൽക്കണൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അമ്മ ഭയങ്കര കിടപ്പിലായ പോലത്തെ സീനാന്ന് വിചാരിച്ചു, പക്ഷെ എന്നാലും അങ്ങനെയൊന്നുമില്ല, അമ്മ നിൽക്കണൊക്കെ ഉണ്ട്. അമ്മ നിന്നിട്ട് മേക്കപ്പൊക്കെ ഇട്ടിട്ടാണ് നിൽക്കണത്, മേക്കപ്പൊക്കെ ഇട്ടിട്ടായതുകൊണ്ട് തന്നെ ഇവിടെ ചത്ത് കിടന്നാലും ചമഞ്ഞ കിടന്നാലും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ എന്നാലും അമ്മയ്ക്ക് നിൽക്കണുണ്ടല്ലോ, അത് തന്നെ ഭാഗ്യം. അപ്പൊ ഇനി നമുക്ക് എന്തായാലും ബാക്കി കണ്ടുനോക്കാം. അമ്മയുടെ ചിലപ്പോ ഉള്ളില് ഇത്രയും വിഷമങ്ങളൊക്കെ ഒതുക്കി പിടിച്ചിട്ട് നിക്കണേക്കും, പാവം. നമുക്ക് പറയാൻ പറ്റൂലല്ലോ ഓരോരുത്തരുടെയും മാനസികാവസ്ഥ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ നമുക്ക് ഇനി ബാക്കി കണ്ടുനോക്കാം. എന്താന്നാലും നമ്മൾ നേരിടണമല്ലോ ജീവിതം അല്ലേ. അപ്പൊ എന്താണെന്നറിയില്ല, ഇന്ന് എന്തായാലും ടെസ്റ്റുകൾക്ക് പോകണം, പെട്ടെന്ന് ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ വേണ്ട. എന്നാലും ഡോക്ടറെ കാണിച്ചു, അപ്പോൾ പെട്ടെന്ന് ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്യാൻ വേണ്ട. അപ്പൊ പെട്ടെന്ന് നമ്മുടെ അവിടെ ഈ ടെസ്റ്റ് അമലയല്ല ഉള്ളത്, അപ്പൊ നമ്മൾ അമലയിലേക്ക് ടെസ്റ്റിന് പോകട്ടോ. അപ്പം ടെൻഷൻ ഉണ്ട്, കുഞ്ഞുമക്കളല്ലേ, അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കും. എന്ത് വന്നാലും നമ്മൾ നേരിടണം അമ്മയെ. കാര്യം ഈ നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ആ പ്രശ്നങ്ങളെല്ലാം നമ്മൾ നെഞ്ചും പിരിച്ചാണ് നേരിടണം. കാര്യം നമ്മളത് നേരിട്ടാലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഈ അമ്മയ്ക്ക് ഇവിടെ ഉള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്മ നേരിടണ്ട്. അതേപോലെ തന്നെ അമ്മ മക്കളുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്, അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ മക്കൾക്ക് എന്ത്, അമ്മ മക്കളെയൊക്കെ ആര് നോക്കും എന്നൊക്കെ ഉള്ളൊരു ടെൻഷനായിരിക്കും. എന്നാലും അമ്മയ്ക്ക് ടെൻഷനൊന്നും വേണ്ട, കാര്യം നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് നേരിടാം എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ നമുക്ക് ബാക്കി കണ്ടു.
ചിരിച്ചുകൊണ്ട് നമ്മൾ അഭിമുഖിച്ച കാര്യങ്ങളിൽ നേരിട്ട് മുന്നോട്ട് പോകും. ദൈവം എപ്പോഴും എന്റെ കൂടെ ഉള്ളത്, വേറെ ആരുടെ കൂടെ ദൈവം നിൽക്കാൻ കേട്ടാ. ഏറ്റവും കൂടുതൽ ദൈവത്തിന് ഇഷ്ടം തന്നെയാട്ടാ. എനിക്ക് ദൈവം ഇങ്ങനെ വാരി വാരി സ്നേഹം തരാൻ തുടങ്ങിയിട്ട് കാലം കുറെ അതിന്റെ ആറേഴ് ഓപ്പറേഷൻ മേലാണ് അവസാനിപ്പിച്ചിരുന്നത് സ്നേഹം. ഇത് ഇനി എന്തും അവസാനിക്കും, എന്താണെന്ന് അറിയില്ല. പൊയ്യൊക്കെ വട്ടെ പൊന്നു. ഈ അമ്മ ഇങ്ങനെ നമ്മൾ ടെൻഷൻ അടിപ്പിച്ചോണ്ടിരിക്കണല്ല. ഇപ്പൊ അമ്മ ദൈവത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്, ദൈവം അമ്മേനെ കൂടുതൽ എപ്പോഴും പരീക്ഷിക്കണ കാര്യമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് ചിലരോട് ദൈവത്തിന് എന്തോ ഒരു ഇഷ്ടക്കേടുള്ള പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് അവരോട് ഇങ്ങനെ കൂടുതലും അവർക്ക് പ്രശ്നങ്ങളൊക്കെ കൊടുക്കണത്. ചിലര് പറയും അവർക്ക് കൂടുതൽ താങ്ങാൻ പറ്റണോണ്ടാണ് അങ്ങനെ ഇതൊക്കെ കൊടുക്കണേന്ന്. പക്ഷെ ചിലപ്പോ എനിക്ക് തോന്നുന്നത് അങ്ങനെയായിരിക്കും, അമ്മയ്ക്ക് കൂടുതൽ പ്രശ്നങ്ങൾ താങ്ങാൻ പറ്റുമെന്നുള്ള കേൾപ്പുള്ളതുകൊണ്ടായിരിക്കും ദൈവം അമ്മയ്ക്ക് ഇതേപോലെ പ്രശ്നങ്ങൾ തന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ബാക്കി ഉണ്ടാവും. അമ്മ ഒന്നുകൊണ്ട് പേടിക്കണ്ട അമ്മേ, അമ്മയോടൊന്നും ഞങ്ങളൊക്കെ ഇല്ലേ, ഞങ്ങളൊക്കെ പിന്നെ എന്തിനോടുള്ള നമുക്ക് ബാക്കിയാണ്. ബ്രസ്റ്റ് സംബന്ധമായിട്ടുള്ള എന്തോ അസുഖമാണെന്ന് തോന്നുന്നു. ബ്രസ്റ്റിനെ നോക്കുന്ന ഡോക്ടറിന്റെ അവിടെയാണ് ചെന്നേക്കണത്. ഊഫ്, ഇത് സീനാവോ? ബ്രസ്റ്റിനി ബ്രസ്റ്റ് ക്യാൻസർ അങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ല. കാര്യം അങ്ങനെയൊന്നും വരൂല, ദൈവം നമ്മളെ കൈവിടൂല. അമ്മ അമ്മ ടെൻഷൻ അടിക്കണ്ട, എന്തായാലും ചെറിയ എന്തെങ്കിലും അസുഖിക്കും, നമുക്ക് നോക്കാം. ഒരാളുടെ മുഖം ഇരിക്കുന്നത് എന്തായാലും എന്റെ പൊന്നെ ഇപ്പൊ അടുത്താഴ്ച ചാവുന്നുള്ളത് എനിക്ക് ആവശ്യമില്ല. പിന്നെന്താണ് മുണ്ടൂല ചെറുക്കൂലിരിക്കുന്നത് എന്താ കാര്യം? അത് ഡോക്ടറെ കാണിച്ചു, ഡോക്ടർ സ്കാനിങ് പറഞ്ഞു, സ്കാൻ ചെയ്തു. ഞാൻ റിസൾട്ട് കിട്ടണ കാണിക്കണമെങ്കിൽ ആ ഡോക്ടർ ഇന്ന് ലീവാ, അപ്പൊ നാളെ കാണിക്കണം. അപ്പൊ അതുവരെ സമാധാനം ഇല്ല, അത് കാണിച്ചോണ്ട് സമാധാനം ഇല്ല, ഇന്ന് ഒന്നുമില്ല എന്നുള്ളത് അറിയണം, അപ്പോഴാണ് സമാധാനം. അതാ കാര്യം. ഓ, അപ്പൊ റിസൾട്ട് കിട്ടി. റിസൾട്ട് കിട്ടി കഴിഞ്ഞിട്ട് അവർ കാരണത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ആ വിഷമങ്ങളൊക്കെയാണ് അവർ പറയണത്. കാര്യം റിസൾട്ട് കിട്ടിയെങ്കിലും ആ ഡോക്ടറിനെ കണ്ട് ഡോക്ടർ അത് പറഞ്ഞാലേ സമാധാനമാവുള്ളൂ. അത് ചിലർക്ക് അങ്ങനെയാണ്, റിസൾട്ടൊക്കെ കിട്ടി കയ്യിൽ കിട്ടിയാലും ഡോക്ടർ അത് പറഞ്ഞാലേ സമാധാനമാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു വിഷമം കണ്ട, ആ ഒരു പുള്ളിക്കാരൻ്റെ ഭർത്താവിൻ്റെയൊക്കെ വിഷമം കണ്ട, ആ അച്ഛൻ്റെ ആ വിങ്ങുന്ന മനസ്സ്, അതൊക്കെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. ഇത് എനിക്ക് കരച്ചിലൊക്കെ വന്നിട്ട്, പക്ഷെ ഞാൻ അടക്കി പിടിച്ചിട്ടിരിക്കണേണ്. എന്തായാലും നമുക്ക് ബാക്കി കണ്ടുപോക്കാം. രണ്ടു ദിവസം മുന്നല്ലേ? രണ്ടു ദിവസം മുന്നേ രാത്രി ഇറങ്ങിക്കുമ്പോ ഏകദേശം ഒരു 4 മണി കഴിഞ്ഞോ? പെട്ടെന്ന് വേദന, എവിടെ വേദന എന്നറിയാം? വേദന ഞെട്ടി എണിച്ചു. നിങ്ങൾക്ക് ഭയങ്കര വേദന, ഈ ഒരു ബ്രസ്റ്റ് വാഷം ഭയങ്കര വേദന. ഞാൻ പെട്ടെന്ന് ഞാൻ തൊട്ടപ്പോ എനിക്ക് അവിടെ ജസ്റ്റ് കുറച്ച് ഇങ്ങനെ 2-3 ഒരു മഴ പോലെ അല്ലേ, തടുപ്പ്, അത് നല്ല കട്ടിയുള്ള തടുപ്പ്, നല്ല കട്ടിയുണ്ട് കേട്ടോ, നല്ല തടുപ്പ് പോലെ ഫീൽ ചെയ്തു. പിന്നെ എനിക്ക് ഇന്നലെ കേട്ട് ഭയങ്കര വേദന. വേദന വെച്ചാൽ വണ്ടി പോകണ്ടിരിക്കുമ്പോ ഗട്ടറിൽ ചേടുമ്പോഴും ഒക്കെ ഭയങ്കര വേദനയായി. അപ്പോ ഞാൻ നമ്മുടെ അടുത്ത് തൽക്കാലിക മരുന്ന് സർജൻ കാണിച്ചിട്ട് കാര്യമുള്ള വെച്ച് ഞാൻ സർജൻ കാണിക്കാൻ പോയിട്ടോ. അപ്പൊ സർജന കാണിച്ചപ്പോ സർജൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് സ്കാൻ ചെയ്യാം, പിന്നെ ടെസ്റ്റിനൊക്കെ നമ്മൾ അമ്മയിലേക്ക് എഴുതി. അപ്പൊ അമ്മയിലുള്ളു അവിടെ പോയി എത്ര പെട്ടെന്ന് ടെസ്റ്റ് പറഞ്ഞു. അപ്പൊ നമ്മൾ ടെസ്റ്റ് ഒക്കെ ചെയ്ത് റിസൾട്ട് ഒക്കെ നമ്മൾ വണ്ടിയിൽ ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇന്നലെ കാണിച്ച ഡോക്ടർ പറഞ്ഞു വരുമ്പോഴത്തേക്ക് സിംപ്റ്റംസ് ഒക്കെ ഏറെക്കുറെ ശരിയായി വരുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് അതായിരിക്കൂല എന്ന് നമുക്ക് വിശ്വസിക്കാം. കാര്യം ഇത്രയും, പക്ഷെ ഇത്രയും ടെൻഷൻ അടിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും വലിയ അസുഖമല്ലാതെ ഇവർ ഇതേപോലെ ടെൻഷൻ അടിക്കില്ല. ഇപ്പൊ രാത്രി അവിടെ ബ്രസ്റ്റിനകത്ത് ഒരു തടിപ്പ് വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ തന്നെ നമുക്കൊരു മനസ്സിനൊരു വിങ്ങലാണ്. കാര്യം അമ്മക്ക് ഇതേപോലെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് വേറെ ആർക്കാണെങ്കിലും നമുക്ക് അമ്മേനോടൊക്കെ നമുക്കൊരു പ്രത്യേക ഒരു ഒരു ഇഷ്ടം ഉണ്ടാവും. ആ ഒരു എനിക്ക് സഹിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇല്ലാത്ത അവർ ഇത് ബാക്കി പറയണല്ലോ, എന്താണ് അസുഖം എന്നൊക്കെ ഈ അമ്മ പറയുന്നില്ല. അമ്മ അടുത്തൊരു വീഡിയോ ഇട്ട്, ആ ഒരു വീഡിയോന്റെ തമ്മിൽ ഇങ്ങനെയായിരുന്നു, അമ്മയുടെ റിസൾട്ട് വന്നു, അമ്മയുടെ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞിട്ടാണ് എന്നെ തമ്മിലൊക്കെ ഇട്ടേക്കണം. അപ്പൊ ഈ ഒരു അതിനുവേണ്ടി മാത്രം ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടൊരു വീഡിയോ ഇട്ട്, അതായത് ഈ ഒരു റിസൾട്ട് പറയാൻ വേണ്ടി മാത്രം. അപ്പൊ നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടുപോക്കുക. ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം എന്താണ് അസുഖം, എത്രത്തോളം ഭയാനകമായിട്ടുള്ള അസുഖമാണ് നമുക്ക് അത് തീരുമാനിക്കാം. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. നമ്മൾ ടെസ്റ്റ് ചെയ്ത് ആ മലയിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്.
മാമോഗ്രാഫി ടെസ്റ്റിന്റെ റിസൾട്ടാണ് സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് തന്ന ഇതൊക്കെ. വേറൊന്നുമല്ല, അങ്ങനെ ഇത് ഇങ്ങനെ സത്യം പറഞ്ഞ ഇത്രയും പേടി വരാൻ കാരണം ഞാൻ ആദ്യം പറയാം, ടെസ്റ്റിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല, ഫൈബ്രോയിഡിന്റെയാണ്, പക്ഷെ അത് മരുന്ന് കഴിച്ചാൽ മാറുന്നു പറഞ്ഞു. ഹോർമോൺ ചേഞ്ച് നമുക്ക് ചേഞ്ച് വരുമ്പോ വരുന്ന ഒരു ഇതാണ്. ശരി, അപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ല, ഫൈബ്രോയിഡാണ് വിഷയം. ഫൈബ്രോയിഡ് വന്നിട്ട് അപ്പൊ ഇത് ഹോർമോൺ ചേഞ്ചൊക്കെ മൂലം വന്ന സംഭവമാണ് ഈ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വിഷയം, ഇത്രയും ചെറിയൊരു അസുഖം, അതായത് ഇപ്പൊ എല്ലാവർക്കും ഭൂരിഭാഗം പേർക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് ഈ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് ഇത്. അപ്പൊ ഇത് ഇങ്ങനെയുള്ളൊരു വിഷയങ്ങളൊക്കെ ഇത്രയും സീരിയസ് ആയിട്ട്, അതായത് എന്തോ വലിയൊരു അസുഖമുള്ള രീതിക്ക് ഇങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്കും അത് എത്രത്തോളം നെഗറ്റീവായിട്ട് ബാധിക്കുമെന്ന് അറിയോ? നിങ്ങളിങ്ങനെ ഒരു തംബ്നെയിലും ഓരോ ക്യാപ്ഷനൊക്കെ കൊടുത്ത് ഇതിപ്പോ വന്നു വന്ന് അതൊരു ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നതാണ്. അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്നു, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കുമല്ലോ ഈ വന്ന് കാണുന്നത്. പെട്ടെന്ന് തന്നെ വന്ന് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ അസുഖം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഓടിച്ചാടി വന്ന് കാണുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്ര ഇഷ്ടമുള്ളവരായിരിക്കും. അപ്പൊ അവര് നിങ്ങളൊരുമാതിരി പറ്റിക്കണല്ലേ നിങ്ങൾ ഇവിടെ ചെയ്യണത്. ഇപ്പൊ ഈ മല്ലു ഫാമിലി ആണെങ്കിലും അല്ലെങ്കിൽ ഉപ്പുമുളക് ലൈറ്റ് ആണെങ്കിലും ഇവരൊക്കെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നല്ല വ്യൂസ് കിട്ടുമായിരിക്കും, വ്യൂസ് ഉറപ്പായിട്ട്. ഈ വീഡിയോകൾക്കൊക്കെ നല്ല വ്യൂസ് ഉണ്ടാവും, കാര്യം നമുക്ക് എന്തെങ്കിലും ഒരു അസുഖമോ അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഒരു നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്കൊരു പെട്ടെന്നൊരു ഒരു സംഭവമായിരിക്കും. അവർക്കപ്പോൾ പെട്ടെന്ന് വന്ന് നോക്കും എന്നാൽ നമുക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ. അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ ഒരുമാതിരി മണ്ടന്മാരാകണ പോലെ ഇങ്ങനെ വീഡിയോ ഇടുമ്പോഴത്തേക്കും നിങ്ങൾ ഇപ്പൊ ഈ പുലി വരുന്നേ എന്ന് പറഞ്ഞിട്ട് ഒരു സമയം പുലി വരുമ്പോഴത്തേക്കും ആരും വിശ്വസിക്കാണ്ടാവും, അങ്ങനത്തെ ചില അവസ്ഥയൊക്കെ വരും. അപ്പൊ നിങ്ങൾ ഇതേപോലുള്ള വീഡിയോകളൊക്കെ ഇട്ട് ഒരുമാതിരി നാട്ടുകാരെ പറ്റിക്കലും നിർത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ഇപ്പൊ ഈ ഫൈബ്രോയിഡാണ്, അപ്പൊ ചെറിയൊരു അസുഖമാണ്, അപ്പൊ ചെറിയ എന്തെങ്കിലുമൊക്കെ തമ്മിലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് അമ്മയ്ക്ക് വയ്യ അപ്പൊ ഹോസ്പിറ്റലിലേക്ക് എന്നൊക്കെ പറഞ്ഞിടുമ്പോഴത്തേക്കും അതേപോലെ അടുത്തത് അമ്മയുടെ റിസൾട്ട് വന്നു എന്നൊക്കെ പറഞ്ഞ് അതിനുവേണ്ടി മാത്രമൊക്കെ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്കും ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെടും. അപ്പൊ ഇത് എല്ലാ ഫാമിലി വ്ളോഗേഴ്സ് ഇതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പൊ എനിക്ക് ഇത്രയും തന്നെ ഈ വീഡിയോനകത്ത് പറയാനുള്ളൂ. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ, സീ യു.